നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും. ലേഡീസ് മാനിലേക്ക് സ്വാഗതം. ആദ്യം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. വി കെ സി പ്രൈഡ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇന്ത്യസ് പ്രൈഡ് മൈ പ്രൈഡ് വി കെ സി പ്രൈഡ് സെലിബ്രേറ്റ് ഹാർഡ് വർക്ക്. സംസ്ഥാനം കടുത്ത ജാഗ്രതയിലേക്ക്. കാലാവസ്ഥ പ്രവചനാതീതം, മഴ വീണ്ടും അതിതീവ്രമാകുന്നു. 8 ജില്ലകളിൽ റെഡ് അലർട്ട്. ചാലക്കുടിയിൽ സ്ഥിതി ഗൗരവതരമെന്ന് മന്ത്രി കെ രാജൻ. ഒരു ദിവസത്തേക്കും 24 മണിക്കൂറിലേക്കും അല്ല ഈ ജാഗ്രത. സർക്കാർ പ്രത്യേകിച്ച് STMA സാമാന്യ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടതായി പ്രഖ്യാപിക്കും വരെ ഈ ജാഗ്രത എല്ലായിടത്തും തുടരുന്നു. കർഷകരുടെ നന്മയ്ക്ക് വേണ്ടി ഇവിടെ 500 വിജയം നേടിയ കർഷകർ നിങ്ങൾക്ക് ക്ഷമയോടെ പാഠങ്ങൾ പറഞ്ഞു തരുന്നു. ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. പെരിയാർ ഇടുക്കി ഡാമുകളിൽ നീരൊഴുക്ക് കൂടി. ആലിയാർ പെരിങ്ങൽകുത്ത് പോത്തുണ്ടി ഡാമുകൾ തുറന്നു. നദികളിൽ ജലനിരപ്പ് ഉയരുന്നു. തായ്വാന് ചുറ്റും ചൈനയുടെ സൈനികാഭ്യാസം. പടിഞ്ഞാറൻ ഭാഗത്ത് ചൈന മിസൈൽ വർഷിച്ചെന്ന റിപ്പോർട്ട്. നാവിക മേഖലയിൽ കടക്കരുതെന്ന് മറ്റ് രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ്. ലിംഗതുല്യതാ കാഴ്ചപ്പാടിനെ അട്ടിമറിക്കാൻ നീക്കമെന്ന് മുഖ്യമന്ത്രി. നാടിനെ പിന്നോട്ടടിക്കുന്ന ശക്തികൾ സജീവം. നവോത്ഥാന സംരക്ഷണ സമിതി ഇനി സ്ഥിരം സംവിധാനം. മുഹറം അവധി 9 തീയതി. നേരത്തെ പ്രഖ്യാപിച്ച 8 തീയതി പ്രവൃത്തി ദിവസം. അവധി മാറ്റം മുസ്ലിം സംഘടനകളുടെ ആവശ്യം പരിഗണിച്ചു. വി കെ നവാസിനെതിരെ ഹരിത മുൻ നേതാക്കൾ നൽകിയ മൊഴി ന്യൂസ് 18. MSF യോഗത്തിൽ നവാസ് അപമാനിച്ച് സംസാരിച്ചു. ദേശീയ നേതൃത്വത്തിന് മുമ്പിൽ നവാസ് തെറ്റ് സമ്മതിച്ചതായി ഫാത്തിമ താഗ്ലിയ. പാലാ തോൽവിയിൽ CPMനെ തള്ളി CPI. ജോസ് കെ മാണിക്ക് കേരള കോൺഗ്രസ് വോട്ട് പോലും കിട്ടിയില്ല. കണ്ടെത്തൽ CPI ജില്ലാ ഘടകത്തിന്റെ പരിശോധന. പാലക്കാട്ടെ എൻഡോസൾഫാൻ റിപ്പോർട്ട് പൂഴ്ത്തി ആരോഗ്യവകുപ്പ്. ജനിതക രോഗം കണ്ടെത്തിയത് 7 വർഷം മുൻപ്. സർക്കാർ മൌനം ക്രൂരം.